രൂപാസ് കിച്ചൻ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ പിന്നെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം കൊണ്ടാണ് സാധാരണ നമ്മൾ നേന്ത്രപ്പഴം വാങ്ങിക്കുമ്പോൾ ഇപ്പോഴെല്ലാവരും തൊലി കറക്കാത്ത നോക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് കുറച്ച് തൊലി കറുത്തിരുന്നാൽ വീട്ടിൽ ആരും കഴിക്കത്തില്ല കുട്ടികളും കഴിക്കത്തില്ല അങ്ങനെയാണ് അപ്പോൾ ആ തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ നമ്മളിനി തൊലി കറുത്തിട്ടുള്ള പഴം കളയണ്ട അതുകൊണ്ട് പല രീതിയിലുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല പച്ച പഴമായിരിക്കും കാണാനായിട്ട് പക്ഷേ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കറുത്തിട്ട് തീരെ പഴുത്ത് ഒരുമാതിരി ഇങ്ങനെ കുഴകുഴാന്നായതുപോലെ ഇരിക്കും അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പഴം കൊണ്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പോൾ ഞാൻ ആ നേന്ത്രപ്പഴം കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഇത്രയും പഴുത്ത് തോലി കറുത്ത പഴമാണേ അപ്പോൾ ഇതുപോലത്തെ പഴം കൊണ്ട് നമുക്ക് കുറേ റെസിപ്പീസൊക്കെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് പിന്നെ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് നല്ല രീതിയിൽ അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഇതിൽ കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഈ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഉരുക്കിയിട്ട് നമുക്കൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം അതിലുള്ള മണ്ണും പിന്നെ ഈ ചവറൊക്കെ കാണും അതൊക്കെ മാറ്റിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അലിഞ്ഞിട്ടിട്ട് നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുക്കിയിട്ടുണ്ട് ഇതിനി മാറ്റി വയ്ക്കാം അടുത്തത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു മുക്കാൽ കപ്പ് അവലിട്ട് കൊടുക്കുകയാണ് വൈറ്റ് അവലായാലും കുഴപ്പമില്ല റെഡ് അവലായാലും കുഴപ്പമില്ല ഒരു മുക്കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ നേരത്തെ സ്വീറ്റ് അവൽ സ്വീറ്റ് ബോളൊക്കെ ഉണ്ടാക്കിയില്ലേ അതിന് നല്ലപോലെ വറുത്തെടുത്തല്ലോ അതേ പരുവത്തിൽ തന്നെ ഇതും വറുത്തെടുക്കണം അപ്പോൾ അവൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ അവൽ വറുത്തിട്ടുണ്ട് ഞാനൊരു 3 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്തു കേട്ടോ അത് നമ്മറിയാമല്ലോ ചെറുതായിട്ട് കളറ് മാറും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഉണ്ടോ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിനി നമുക്ക് കുറച്ച് തണുത്തോടനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനീ അവൽ മിക്സിയുടെ ജാറിലിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാനീ ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ചെടുക്കാം ഇത് അരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ അവൽ പൊടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളാം കേട്ടോ അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായി കിട്ടട്ടെ ഈ നെയ്യിൽ നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ഉടഞ്ഞു കിട്ടും അപ്പോൾ ഈ നെയ്യിൽ കിട്ടുന്ന ഈ പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യും ഏത്തപ്പഴവും ശർക്കരയും പിന്നെ നമ്മുടെ അവലും എല്ലാം കൂടി ആവുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഊഹിക്കാം അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നേരത്തെ ഞാനിട്ട റെസിപ്പി ഉണ്ടല്ലോ അതായത് പോഹ ബോയ്സ് അത് വന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അത് മാത്രമല്ല ഹെൽത്തിയുമാണ് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഇതുപോലത്തെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ ഈ പഴമൊക്കെ കുട്ടികൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരങ്ങ് കഴിച്ചോളൂ ചില കുട്ടികൾ പഴമൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഈ പഴം നെയ്യ് ശർക്കര എല്ലാം ചേരുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ ഈ നെയ്യ് ഈ പഴം നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ പഴം കുറച്ച് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതിനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത്ര ഒഴിക്കുന്നില്ല പകുതി ഒഴിക്കുന്നുള്ളൂ ഇതിൽ കിടന്ന് ഈ പഴം നല്ലപോലെ വെന്ത് കിട്ടും വെന്ത് നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും ഫ്ലെയിം തീരെ കൂട്ടി വയ്ക്കരുതേ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം അപ്പോൾ പഴം ശർക്കരയും കൂടെ നെയ്യും എല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിട്ട് നമ്മൾ വഴറ്റാതെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ ഈ പഴം ഈ സ്പൂൺ വെച്ചിട്ട്
ഇങ്ങനെ ഉടച്ച് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് അത് പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് നേരെ നമുക്ക് നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സായി നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും ഇനിയിപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഞാൻ ഒഴിക്കുകയാണ് ഇനി കുറച്ചുകൂടെ നമുക്കിതിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഴം ഒന്ന് ഉടഞ്ഞു കിട്ടും അപ്പോൾ ശർക്കരപ്പാനി കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രണ്ട് നുള്ളി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് നുള്ളി മതി കേട്ടോ ഇതൊക്കെ കൂടിപ്പോയാണെങ്കിൽ അത് ഭയങ്കര സ്മെല്ലായി പോവും അതുകൊണ്ട് രണ്ട് നുള്ളി എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിം ആക്കിക്കോണം കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിൻ്റെ പൊടിയുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞാൻ അത്രയും ഇട്ടു കേട്ടോ ഇതുപോലെ പാത്രത്തിൽ നിന്ന് നല്ല രീതിയിൽ വിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പരുവം കണ്ടോ എല്ലാം കൂടെ നല്ലപോലെ വിട്ട് കിട്ടിയല്ലോ നമുക്ക് ഇനി ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ മാറ്റിയിട്ട് തണുക്കാൻ അനുവദിക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ശകലം ഒരു കാൽ ടീസ്പൂൺ നെയ്യൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതെടുക്കാം കേട്ടോ റൗണ്ടാക്കിയും എടുക്കാം പിന്നെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതുപോലെ എടുക്കാം അപ്പോൾ നമുക്കിത് നല്ലപോലെ ലെവലാക്കിയിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അര ടീസ്പൂൺ പോലും ഇല്ല കാൽ ടീസ്പൂണേ ഉള്ളൂ കേട്ടോ നമുക്കൊന്നിത് ഷേപ്പാക്കി വയ്ക്കാം സ്ക്വയർ ടൈപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിലേ എൻ്റെ അടുത്ത് എല്ലാം പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടെടുത്ത് വയ്ക്കാത്തത് ഗ്ലാസ്സിലുള്ളതാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇത് മാറ്റിയിട്ട് അത് മാത്രമല്ല ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് ചെറിയ പാത്രം വേണം അപ്പോൾ അതിങ്ങനെ ഇരുന്ന് തണുക്കട്ടെ നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ കട്ടിയായി കിട്ടും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് കാഷ്യൂനട്ട് ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വറുത്തൊന്ന് നമുക്കിതിൻ്റെ പുറത്ത് വയ്ക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൽ കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും ഒക്കെ നമുക്കതിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അങ്ങനെയും ചെയ്യാം വറുത്തിട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഞാൻ വറുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് തണുത്തോട്ടെ അപ്പോൾ ഈ പാനിൽ ഒരു അര ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഡ്രൈ ഗ്രേപ്സും കാഷ്യൂട്ടും കൂടെ വറുത്തെടുക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ എന്നുവെച്ചാൽ കുറച്ചല്ലേ നമുക്കുള്ളൂ അതുകൊണ്ട് ഇത്രയും തന്നെ മതി പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ വറുത്ത് ആ മിക്സിൻ്റെ കൂടെ നമ്മൾ പഴവും ശർക്കരയും എല്ലാം ചേർത്തല്ലോ അതിൻ്റെ കൂടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാം അപ്പം നമുക്ക് ഈ ഡ്രൈ ഗ്രേപ്സ് വെറുത്ത് വന്നോടനെ നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ ഏത്തപ്പഴവും അവലും കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം തണുത്തിട്ടുണ്ട് നല്ലപോലെ തണുക്കണം എങ്കിലേ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കണ്ടോ
നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ നമ്മൾ ശർക്കര ഇട്ടുകൊണ്ടാണ് ഈ കളറ്, ഇല്ല ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇത് ശർക്കര കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. അടുത്ത ഒരു പീസും കൂടെ കട്ട് ചെയ്യാം. നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.